ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെറ്റ്സപ്പ് കേരള. പെറ്റ്സപ്പ് കേരളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്ന് നമുക്ക് സെയിലിനായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി പപ്പീസ് തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 8 ഡോഗ് ബ്രീഡ്സ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സെയിലിനായിട്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഹെവി ക്വാളിറ്റി പപ്പീസാണ് എല്ലാം കാണിക്കുന്നത്. ഒരു മീഡിയം ബഡ്ജറ്റിന് എടുക്കാൻ പറ്റുന്ന നല്ല ഹെവി ക്വാളിറ്റി പപ്പീസ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസും നല്ല നല്ല ക്വാളിറ്റി പപ്പീസും നമ്മുടെ ചാനലിൽ വഴി കാണിക്കുന്നതാണ്. ഏകദേശം ഒരു മീഡിയം ബഡ്ജറ്റിന് എടുക്കാൻ നിർത്തുന്ന പപ്പീസാണ്. നമുക്ക് ആദ്യമായി സെയിലിനായിട്ട് വന്നിട്ടുള്ളത് സൈബീരിയൻ ഹസ്കിയാണ്. സൈബീരിയൻ ഹസ്കിയുടെ നല്ല വൂളിക്കോട്ട് പപ്പീസാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഈ പപ്പീസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ല ക്വാളിറ്റിയുള്ള നല്ല കോട്ട് കണ്ടീഷനുള്ള പപ്പീസ് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ബാച്ച് വന്നിട്ടുള്ളത് സെയിലിനായിട്ട്. ഹസ്കി പപ്പീസിൽ നമുക്ക് നോർമലി 3 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഗ്രേ ആൻഡ് വൈറ്റ്, പിന്നെ റെഡ് ആൻഡ് വൈറ്റ്. ഇതെന്നീ 3 കളറാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബ്ലൂ ഐ പപ്പീസ് അവൈലബിൾ ആയിട്ടുണ്ട്, നോർമലായി അവൈലബിൾ ആയിട്ടുണ്ട്, ഓഡ് ഐ അവൈലബിൾ ആയിട്ടുണ്ട്. ഹസ്കി പപ്പീസിൻ്റെ പ്ലേസ് വരുന്നത് ട്രിവാൻഡ്രം ആണ്. നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ളതാണ്. കേരളത്തിൽ മാത്രമല്ല, നമുക്ക് തമിഴ്നാടും ബാംഗ്ലൂരും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻസൈഡ് കേരള, കേരളത്തിൻ്റെ അകത്ത് നമുക്ക് ഒരു 500 രൂപ മാത്രം ആവുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. കേരളത്തിന് പുറത്താകുമ്പോൾ ബാംഗ്ലൂരാകുമ്പോൾ 2000, തമിഴ്നാട് ഭാഗത്ത് 1500, 2000 ഏകദേശം അങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആവുന്നത്. ഈ ഹസ്കി പപ്പീസ് എല്ലാം വരുന്നത് നല്ല കളർ പാറ്റേണും നല്ല മാർക്കിങ്ങുള്ള നല്ല കിടിലം ക്വാളിറ്റി പപ്പീസാണ് ഹസ്കി നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. എല്ലാം തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള, നല്ല ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള നല്ല പപ്പീസാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത്. ഹസ്കി എന്ന ബ്രീഡ് നല്ലൊരു കമ്പാനിയനായിട്ടോ നല്ലൊരു പെറ്റായിട്ടോ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡോഗ് ബ്രീഡിലൊന്നാണ് ഹസ്കി എന്ന ബ്രീഡ്. ഹസ്കി നമുക്ക് ഇൻഡോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡോഗ് ബ്രീഡാണ്. വീടിൻ്റെ അകത്തിട്ട് നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഡോഗ് ബ്രീഡാണ് ഹസ്കി. ഹസ്കി പപ്പീസിൻ്റെ റേറ്റ് വരുന്നത് 35,000 ബ്ലൂ ഐ പപ്പീസിനെല്ലാം. ഇതിൻ്റെ ഓഡ് ഐ ആണെങ്കിൽ 32,000, നോർമലായി ആണെങ്കിൽ 30,000. ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹസ്കി പപ്പീസിൻ്റെ. അടുത്തതായി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഷിഡ്സ് വന്ന ബ്രീഡാണ്. ഷിഡ്സ് വന്ന ബ്രീഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ടോയ് ബ്രീഡാണ്. വീടിൻ്റെ അകത്ത് കമ്പാരിനായിട്ടോ പെറ്റായിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് ഷിഡ്സ് എന്ന ബ്രീഡ്. ഷിഡ്സ് ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് മാർക്കിങ്ങും നല്ല ഹെവി ഗ്രോത്തും ആയിട്ടുള്ള നല്ല പപ്പീസാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഷിഡ്സുവിൻ്റെ ഈ പപ്പീസ് എല്ലാം തന്നെ നല്ല ട്രൈ കളർ പപ്പീസാണ്. നല്ല മാർക്കിങ്ങും നല്ല കളറും ആയിട്ടുള്ള പപ്പീസാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. എല്ലാം തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പപ്പീസാണ്. ഷിഡ്സുവിൻ്റെ പ്ലേസ് വരുന്നത് ട്രിവാൻഡ്രം ആണ്. നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ എവിടെയും ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് പപ്പി എത്തിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാടും ബാംഗ്ലൂരും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ പപ്പിയും സേഫായിട്ട് തന്നെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാറുള്ളത്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ള പപ്പീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനലിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ടാബിൻ്റെ അകത്ത് കയറി നോക്കിയാൽ മനസ്സിലാവും നമ്മൾ കൊടുത്തിട്ടുള്ള പപ്പിയും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനലിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമറായിട്ട് നിൽക്കുന്ന വീഡിയോസും ഫോട്ടോസും എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷിഡ്സുവിൻ്റെ ഈ പപ്പീസ് എല്ലാം തന്നെ 35 ദിവസം കഴിഞ്ഞ ബാച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെയിലാക്കാനുള്ള ദിവസമായിട്ടുണ്ട് ഷിഡ്സുവിൻ്റെ പപ്പീസ് എല്ലാം. നല്ല കിടിലം ക്വാളിറ്റി ഷിഡ്സുവിൻ്റെ പപ്പീസ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുള്ള നമ്പറിലേക്ക് വിളിച്ചാൽ മതിയാവും. നമ്മൾ ഇതിൻ്റെ നല്ല ക്വാളിറ്റി പപ്പീസ് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഷിഡ്സുവിൻ്റെ. ഷിഡ്സുവിൻ്റെ ഈ പപ്പീസ് നമുക്ക് വിത്ത് KCA വിത്തൗട്ട് KCA ആയിട്ടും അവൈലബിൾ ആയിട്ടുണ്ട്. ഷിഡ്സു എന്ന ബ്രീഡ് ഒരു ഹെയറി ബ്രീഡാണ്. അതിൻ്റേതായ ഒരു മെയിൻ്റെനൻസ് അതിന് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആഴ്ചയിലൊരു 3 തവണയെങ്കിലും നമ്മളൊരു ഹെയറി ബ്രീഡിന് കോംബ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൻ്റെ കോട്ട് കണ്ടീഷനൊക്കെ നന്നായിട്ട് വരാൻ നമ്മൾ കോംബിക്ക് മസ്റ്റായിട്ട് ചെയ്തേ മതിയാവും. ഷിഡ്സു എന്ന ബ്രീഡ് ഒരു ഹെയറി ബ്രീഡാണ്. പക്ഷേ ബാക്കിയുള്ള ഡോഗ്സിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഷിഡ്സു ഒരു ഹെയർ ഷെഡിങ് എന്നൊന്ന് സ്വഭാവം ഇല്ലാത്തൊരു ബ്രീഡാണ് ഷിഡ്സു. അതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ ഇട്ട് വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് ഷിഡ്സു. ഷിഡ്സു മെയിനായിട്ട് 2 കളറായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക്, ട്രൈ കളറും ബൈ കളറും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ട്രൈ കളർ തന്നെയാണ് പപ്പീസ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നല്ല മാർക്കിങ്ങും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പപ്പീസാണ് ട്രൈ കളേഴ്സ് പപ്പീസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പപ്പീസ് എല്ലാം ഇപ്പം KCA സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള പപ്പീസാണ്. വിത്ത് KCA പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്.
നമുക്ക് വിത്ത് കേസി വേണ്ടവർക്ക് വിത്ത് കേസി ആയിട്ടും കൊടുക്കാം, വിത്തൗട്ട് വേണ്ടവർക്ക് വിത്തൗട്ട് ആയിട്ടും കൊടുക്കാൻ പറ്റുന്നതാണ് ഷിറ്റ്സുവിൻ്റെ പപ്പീസ്. ഷിറ്റ്സു പപ്പീസിൻ്റെ റേറ്റ് വരികയാണെങ്കിൽ വിത്ത് കേസി ആയി 25,000 വിത്തൗട്ട് കേസി ആയി 20,000 ആണ് ഷിറ്റ്സുവിൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ്. പപ്പീസ് എല്ലാം തന്നെ ഡിവോമിങ്ങും ഫസ്റ്റ് ഡോസ് വാക്സിനും കഴിഞ്ഞിട്ടുള്ള ബാച്ചാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഷിറ്റ്സുവിൻ്റെ. ഷിറ്റ്സുവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചാൽ മതിയാവും, കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് അടുത്തായി സെയിലിനായിട്ട് വന്നിട്ടുള്ള സെൻ ബെർണാർഡിൻ്റെ പപ്പിയാണ്. സെൻ ബെർണാർഡിൻ്റെ നല്ല ഹെവി ക്വാളിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. സെൻ ബെർണാർഡിൻ്റെ ഈ പപ്പീസ് എല്ലാം തന്നെ വിത്ത് കേസി ഐ പപ്പീസാണ്, വിത്തൗട്ടായിട്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാം തന്നെ നല്ല ബോൺ സൈസും നല്ല ഗ്രോത്ത് ആയിട്ടുള്ള നല്ല പപ്പീസാണ്. ഏകദേശം ഒരു 35 ദിവസം കഴിഞ്ഞിട്ടുള്ള ബാച്ചാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് സെൻ ബെർണാർഡിൻ്റെ. എല്ലാം തന്നെ നല്ല ഹെഡ് സൈസും നല്ല ബോൺ സൈസും ആയിട്ടുള്ള നല്ല പപ്പീസാണ് സെൻ ബെർണാർഡിൻ്റെ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. സെൻ ബെർണാർഡിൻ്റെ പ്ലേസ് വരുന്നത് ട്രിവാൻഡ്രമാണ്, നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സെൻ ബെർണാർഡ് ഒരു ഹ്യൂജ് ബ്രീഡാണ്, ഏകദേശം ഒരു 60-65 കിലോയോളം ഭാരം വയ്ക്കുന്ന ഒരു ബ്രീഡാണ് സെൻ ബെർണാർഡിൻ്റെ ബ്രീഡ്. സെൻ ബെർണാർഡിൻ്റെ ഈ പപ്പീസിൻ്റെ റേറ്റ് ചോദിക്കുന്നതും 35,000 ആണ്. വിത്ത് കെ സി ഐ 35,000, വിത്തൗട്ട് കെ സി ഐ 30,000 ആണ് റേറ്റ് ചോദിക്കുന്നത് സെൻ ബെർണാർഡിൻ്റെ. എല്ലാം തന്നെ നല്ല ഹെവി ക്വാളിറ്റി പപ്പീസാണ്, നല്ല ബോൺ സൈസും നല്ല ഹെഡ് സൈസും ആയിട്ടുള്ള നല്ല പപ്പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അടുത്തതായി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസാണ്. ജർമ്മൻ്റെ നല്ല മെയിലും ഫീമെയിൽ പപ്പീസും നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഈ പപ്പീസ് നമുക്കൊരു ഗാർഡിംഗ് പർപ്പസിനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ് പപ്പീസ്. വീട്ടിലേക്ക് ഒരു കാവൽക്കാരനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ് എന്ന ഡോഗ് ബ്രീഡ്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഈ പപ്പീസ് വരുന്നത് ട്രിവാൻഡ്രമാണ്, നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജർമ്മൻ ഷെപ്പേർഡിൽ നമുക്ക് ലോങ് കോട്ടും ബുഷ്കോട്ടും പപ്പീസും ഇന്നും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഈ പപ്പീസ് നല്ല പ്രോപ്പർ മാർക്കിംഗ് എല്ലാം കയറിയിട്ടുള്ള പപ്പീസാണ്, നല്ല ബ്ലാക്ക് മാസ്ക് ഫേസിലെല്ലാം കയറിയിട്ടുണ്ട്, നല്ല പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ജർമ്മൻ്റെ റേറ്റ് വരുന്നത് 15,000 രൂപയാണ് പപ്പീസിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തതായി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള റോഡ് വീലർ പപ്പിയാണ്. റോട്ടിൻ്റെ നല്ല ഹെവി ക്വാളിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. റോഡ് വീലറിൻ്റെ പപ്പി നമുക്കൊരു 45 ദിവസം കഴിഞ്ഞിട്ടുള്ള ബാച്ചാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. എല്ലാം തന്നെ നല്ല ഹെഡ് സൈസും നല്ല ബോൺ സൈസും ആയിട്ടുള്ള നല്ല കിടിലൻ ക്വാളിറ്റി പപ്പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. റോഡ് വീലേഴ്സിൻ്റെ ഈ പ്ലേസ് വരുന്നത് ട്രിവാൻഡ്രമാണ്, നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല നമുക്ക് തമിഴ്നാടും ബാംഗ്ലൂരും ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാം തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല കിടിലൻ ക്വാളിറ്റി പപ്പീസാണ് റോട്ടിൻ്റെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. റോഡ് വീലർ പപ്പീസിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 15,000 ആണ്. 15,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് വില. ഇതിൻ്റെ ഒരു മീഡിയം ബഡ്ജറ്റ് പപ്പീസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. 12,000 രൂപീസ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തതായി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ലാബ്രഡോർ റിട്രീവർ പപ്പീസാണ്. ലാബ്രഡോറിൻ്റെ നല്ല കിടിലൻ ക്വാളിറ്റി മെയിലും ഫീമെയിൽ പപ്പീസും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ലാബ് പപ്പീസ് ഇന്നേക്ക് 36 ദിവസം മാത്രം പ്രായമായിട്ടുള്ളൂ. ഏകദേശം നല്ല കിടിലൻ ക്വാളിറ്റി പപ്പീസ് തന്നെയാണ് ലാബിൻ്റെ നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. എല്ലാം തന്നെ നല്ല ഹെഡ് സൈസും നല്ല ബോൺ സൈസും ആയിട്ടുള്ള പപ്പിയാണ്, നല്ല കിടിലൻ ക്വാളിറ്റി പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നല്ല ക്യൂട്ട് പപ്പീസാണ് ലാബിൻ്റെ. നമുക്കിന്ന് ബ്ലാക്ക് ആൻഡ് ബ്ലാക്കും വൈറ്റ് പപ്പീസും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ബ്ലാക്കിലും നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ലാബ് പപ്പീസിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ 8,000 രൂപീസ് ആണ് റേറ്റ് വരുന്നത്. ഇതെല്ലാം തന്നെ നല്ല ഹെവി ക്വാളിറ്റി പപ്പീസാണ്. ഇതിൻ്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രമാണ്, ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതുമാണ്. അടുത്തതായി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ലാസാബ്സോ പപ്പീസാണ്. ലാസാബ്സോയുടെ നല്ല കിടിലൻ ക്വാളിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 40-45 ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. നല്ല കിടിലൻ ക്വാളിറ്റി പപ്പീസാണ്, നല്ല ഗ്രോത്തും നല്ല ഹെയർ ക്വാളിറ്റിയും വന്നിട്ടുണ്ട് പപ്പീസിന്. പപ്പീസ് എല്ലാം തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസാണ്, നല്ല ക്വാളിറ്റി പപ്പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ലാസാബ്സോ പപ്പീസ് ഇതെല്ലാം തന്നെ വിത്തൗട്ട് കേസ് ചെയ്യ പപ്പീസാണ്. ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 12,000 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് ലാസാബ്സോ പപ്പിയുടെ. എല്ലാം തന്നെ നല്ല ക്വാളിറ്റി പപ്പീസാണ്. വീട്ടിലേക്ക് ഒരു പെറ്റായിട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബ്രീഡാണ് ലാസാബ്സോ പപ്പീസ്.
നമുക്ക് അടുത്ത സൈഡിലായിട്ട് വന്നിട്ടുള്ളത് ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പിയാണ്. ഗോൾഡൻ റിട്രീവറിൻ്റെ നല്ല ഡാർക്ക് റിച്ച് ഗോൾഡൻ കളറാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് മെയിലും ഫീമെയിൽ പപ്പീസും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്ലേസ് വരുന്നത് ട്രിവാൻഡ്രം ആണ്. ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 15,000 രൂപയാണ്. ഗോൾഡൻ റിട്രീവറിൻ്റെ റേറ്റ് ചോദിക്കുന്നത് അടുത്തതായി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ബീഗിൾ പപ്പീസാണ്. ബീഗിളിൻ്റെ നല്ല ഹെവി ക്വാളിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല മാർക്കിങ്ങും നല്ല പെർഫെക്റ്റ് മാർക്കിങ്ങും നല്ല ആർച്ചും എല്ലാം കൂടിക്കലർന്ന പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ബീഗിൾ പപ്പീസിൻ്റെ പ്ലേസ് വരുന്ന ട്രിവാൻഡ്രമാണ്. ഇതിൻ്റെ റേറ്റ് വയ്ക്കുന്നത് 15,000 രൂപയാണ്. അടുത്തായി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പഗിൻ്റെ പപ്പീസാണ്. പഗിൻ്റെ നല്ല ഹെവി ക്വാളിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വിത്തൗട്ട് കെ സി പപ്പീസാണ്. പഗിൻ്റെ വിത്ത് കെ സി പപ്പി വേണ്ടവർക്ക് വിത്ത് കെ സി പപ്പീസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പഗ് പപ്പീസിൻ്റെ പ്ലേസ് വരുന്ന ട്രിവാൻഡ്രമാണ്. നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതുമാണ്. 35 ദിവസം കഴിഞ്ഞിട്ടുള്ള പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. എല്ലാം തന്നെ നല്ല ആക്റ്റീവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഫേസ് കാണുമ്പോഴേ മനസ്സിലാവും അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള മാർക്കിംഗ് എല്ലാം കയറിയിട്ടുണ്ട്. പഗിന് നല്ല നല്ല ആർച്ചും റിങ്കിൾസും എല്ലാം കയറിയിട്ടുണ്ട് ഈ പഗ് പപ്പീസിൻ്റെ. പഗിൻ്റെ ഈ പപ്പീസ് എല്ലാം തന്നെ നല്ല ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള പപ്പീസാണ്. എല്ലാം തന്നെ നല്ല ആക്റ്റീവും നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിലേക്ക് ഒരു പെറ്റായിട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് പഗിൻ്റെ പപ്പീസ്. നമുക്ക് വീട്ടിലത്തേക്ക് ഒരു ടോയ് ബ്രീഡ്, ഒരു മെയിൻ്റെനൻസ് കുറഞ്ഞൊരു ടോയ് ബ്രീഡ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബ്രീഡാണ് പഗ് എന്ന ബ്രീഡ്. ഇതൊരു ടോയ് ബ്രീഡാണ്. ഇതിനൊരു ഹെയറോ മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലത്തേക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബ്രീഡ് ഓപ്ഷൻ കൂടെയാണ് പഗ്. നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് പഗ് എന്ന് പറയുന്ന ബ്രീഡ്. പഗ് ഓഫീസിൻ്റെ പ്ലേസ് വരുന്നത് ട്രിവാൻഡ്രമാണ്. ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 10,000 രൂപീസാണ്. 15,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അടുത്തതായി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് യൂറോപ്യൻ ഡോർമാൻ പപ്പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നല്ല ഹെവി ക്വാളിറ്റി ആയിട്ടുള്ള പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 30-35 ദിവസം കഴിഞ്ഞിട്ടുള്ള ബാച്ചാണ് നമുക്കിന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാം തന്നെ നല്ല ആക്റ്റീവ് നല്ല പപ്പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. പപ്പീസിൻ്റെ ബോൺ സൈസും ഹെഡ് സൈസും കാണുമ്പോൾ തന്നെ മനസ്സിലും പപ്പി എത്രത്തോളം ക്വാളിറ്റി ആയിട്ടുള്ള പപ്പീസ് തന്നെയാണെന്ന്. അടുത്തത് നമുക്കൊരു 45 ദിവസമായിട്ടുള്ള ബാച്ചാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നല്ല ഹെവി ക്വാളിറ്റി പപ്പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. യൂറോപ്യൻ ലൈനിൽ തന്നെ വരുന്ന നല്ല ഹെവി ക്വാളിറ്റി പപ്പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഡോർമാൻ പപ്പീസിൻ്റെ പ്ലേസ് വരുന്ന ട്രിവാൻഡ്രമാണ്. നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ എവിടെയും ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് പപ്പി സേഫായിട്ട് എത്തിക്കാൻ സാധിക്കുന്നതുമാണ്. ഡെലിവറി ചാർജ് വരുന്നത് 500 രൂപ മാത്രമേ ആവുന്നുള്ളൂ. കേരളത്തിൻ്റെ അകത്താണെങ്കിൽ 500 രൂപ മാത്രമേ ആവുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. പപ്പീസ് എല്ലാം തന്നെ സേഫായിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാറുള്ളത്. നമുക്ക് എ സി കാറിൻ്റെ അകത്താണ് പപ്പി എല്ലാം കേരളത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നത്. പപ്പീസ് എല്ലാം തന്നെ സേഫായിട്ട് തന്നെയാണ് കസ്റ്റമറിൻ്റെ കയ്യിലെത്തുന്നതും. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ള പപ്പീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കമ്മ്യൂണിറ്റി ടാബിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. കസ്റ്റമറും പപ്പീസും കൂടെ നിൽക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കമ്മ്യൂണിറ്റി ടാബിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ യൂറോപ്യൻ ഡോർമാൻ്റെ പപ്പീസിൻ്റെ റേറ്റ് വരുന്നത് 15,000 രൂപയാണ്. 15,000 രൂപീസാണ് റേറ്റ് ചോദിക്കുന്നത്. ഒരു മീഡിയം റേഞ്ചിൽ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ 12,000 പപ്പീസും ഉണ്ട്. അടുത്തായി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പോമിൻ്റെ പപ്പീസാണ്. പോമിൻ്റെ നല്ല ഹെവി ക്വാളിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഡിഫറെൻറ്റ് കളേഴ്സ് മാർക്കിങ്ങൊക്കെ കൂടിയ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. വൈറ്റ് കളർ പപ്പീസും ബ്ലാക്ക് കളർ പപ്പീസും എല്ലാം നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഫോം ഓഫീസിൻ്റെ പ്ലേസ് വരുന്നത് ട്രിവാൻഡ്രമാണ്. നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതുമാണ്. കേരളത്തിൽ എവിടെയും ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഫോം ഓഫീസ് ഇന്നേക്ക് 35 ദിവസം കഴിഞ്ഞിട്ടുള്ള ബാച്ചാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം എല്ലാ പപ്പീസും നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസ് തന്നെയാണ്. നല്ല കിടലൻ ക്വാളിറ്റിയും നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. മെയിലും ഫീമെയിൽ പപ്പീസും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഈ പോമോ പീസിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 4,000 രൂപയാണ്. നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതുമാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നല്ല നല്ല ക്വാളിറ്റി പപ്പീസ് വേണ്ടത് നമ്മുടെ ചാനലിലുള്ള നമ്പറിലേക്ക് വിളിച്ചാൽ മതിയാവും. ഒരു മീഡിയം ബഡ്ജറ്റിന് എടുത്തു കൊടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസും നല്ല നല്ല ക്വാളിറ്റി പപ്പീസും നമുക്കൊരു മീഡിയം ബഡ്ജറ്റിന് എടുത്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്.